കടന്ന് സൂര്യനിലേക്ക് ഇന്ത്യയുടെ ISROയും കുതിച്ചപ്പോൾ അതിനു പിന്നിൽ പ്രവർത്തിച്ചത് ഒരു വനിതയായിരുന്നു. ആദിത്യ L1 സോളാർ മിഷന്റെ പ്രോജക്ട് ഡയറക്ടറായ നിഗർ ഷാജി നമ്മുടെ കേരളത്തോട് ചേർന്ന് കിടക്കുന്ന തമിഴ്നാട്ടിലെ ചെങ്കോട്ടയിൽ നിന്ന് ബഹിരാകാശ ശാസ്ത്രജ്ഞയായി ഉയരങ്ങളിലെത്തിയ വനിത. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ വിക്ഷേപണ തറയിൽ നിന്ന് ആദിത്യ L1 കുതിച്ചുയർന്നപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഇന്ത്യൻ വനിതകൾക്ക് ഇരട്ടി അഭിമാനം നൽകുന്നതായി. It's a dream come true for team Aditya L1, and I'm extremely happy that Aditya L1 is injected in the intended orbit flawlessly by PSLV as always. And Aditya L1 solar panels are deployed in the spacecraft to be normal. ചെങ്കോട്ട സ്വദേശി ഷെയ്ഖ് മീരാന്റെയും സൈത്തുൻ ബീവിയുടെ മകളാണ് 59 വയസ്സുകാരിയായ നിഗർ ഷാജി. 1987 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ ശാസ്ത്രജ്ഞയായി ചുമതലയേറ്റ നിഗർ ഷാജി പിന്നീട് ബംഗളൂരുവിലെ യുവാർ റാവു സാറ്റലൈറ്റ് സെന്ററിലേക്ക് മാറുകയായിരുന്നു. യുവാർ റാവു സാറ്റലൈറ്റ് സെന്ററാണ് ആദ്യത്തെ L1 വിക്ഷേപണത്തിന്റെയും ദൗത്യത്തിന്റെയും കാര്യങ്ങൾക്ക് നേതൃത്വം നൽകിയത്. തിരുനെൽവേലി ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ ബിടെക്കും റാഞ്ചി ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് എംടെക്കും പൂർത്തിയാക്കി. തുടർന്ന് സതീഷ് ധവൻ സ്പേസ് സെന്ററിൽ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു. യുവാർ റാവു സാറ്റലൈറ്റ് സെന്ററിലേക്ക് മടങ്ങിയതോടെ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ വഹിക്കാൻ നിയോഗിക്കപ്പെട്ടു. ആദിത്യ L1ന്റെ പ്രോജക്ട് ഡയറക്ടറായി നിയമിക്കപ്പെടുന്നതിന് മുൻപ് ISROയുടെ സാറ്റലൈറ്റ് ടെലിമെട്രി സെന്ററിന്റെ മേധാവിയായിരുന്നു. അമ്മയ്ക്കും മകൾക്കുമൊപ്പം ബംഗളൂരുവിലാണ് നിഗർ ഷാജി കഴിയുന്നത്. ഭർത്താവ് ഷാജി ഗൾഫിൽ എഞ്ചിനീയറായി ജോലി നോക്കുന്നു. മകൻ നെതർലാൻഡ്സിൽ ശാസ്ത്രജ്ഞനാണ്. I feel really honored and privileged to be part of this mission, and at this juncture I would like to remember Professor UR Rao, who sowed the seed for this mission, and looking forward for a successful halo orbit insertion and further great science output from the Aditya L1 mission. Thank you all.